തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന് വീണ്ടും തുടക്കമായി നരേന്ദ്രമോദി രണ്ടാമതും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ മൻ കി ബാത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ജനങ്ങളിലേക്ക് എത്തിയത് മൻ കി ബാത്തിൻ്റെ അമ്പത്തിനാലാം എപ്പിസോഡായിരുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പരിപാടി അവസാനമായി പ്രക്ഷേപണം ചെയ്തത് बीजेपी യുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും തിരഞ്ഞെടുപ്പിനു ശേഷം മൻകിബാത്ത് വീണ്ടും ആരംഭിക്കുമെന്നും അന്ന് മോദി പറഞ്ഞിരുന്നു പുതിയ മൻകിബാത്തിൽ ജനാധിപത്യം നമ്മുടെ സംസ്കാരത്തിന്റെ ആധാരത്തന്നെ ഭാഗമാണെന്ന് പറഞ്ഞ നരേന്ദ്ര മോദി തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ജനാധിപത്യത്തുള്ള വിശ്വാസം ഓടിയമായதையும் പറഞ്ഞു ഇ슈നാവ് മേ गर्व से भर देने वाला एक और तथ्य भी है शायद इतिहास में ऐसा पहली बार हुआ है कि महिलाओं ने पुरुषों की तरह ही उत्साह से मतदान किया है इस चुनाव में महिलाओं और पुरुषों का मतदान प्रतिशत करीब करीब बराबर था इसी से जुड़ा एक और उत्साहवर्धक तथ्य यह है कि आज संसद में रिकॉर्ड 78 महिला सांसद है मैं चुनाव आयोग को और चुनाव प्रक्रिया से जुड़े प्रत्येक व्यक्ति को बहुत बहुत बधाई देता हूं और भारत के जागरूक मतदाताओं को नमन करता हूं ജലസംരക്ഷണവും വായനാശീലവും യോഗയുമായിരുന്നു പുതിയ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച പ്രധാന വിഷയങ്ങൾ ജലസംരക്ഷണത്തിനായി സ്വച്ഛഭാരത് മാതൃക ദേശീയ മുന്നേറ്റങ്ങൾ ആരംഭിക്കേണ്ടി വരുമെന്ന് മോദി പറഞ്ഞു എല്ലാവരും ജലസംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും ബോധി ആവശ്യപ്പെട്ടു പാനി കാണി दधातन महे रणाय चक्षसे शिव ജലസംരക്ഷണത്തിന് നിശ്ചിത മാർഗമില്ല ഓരോ സ്ഥലത്തും ജലസംരക്ഷണത്തിന് വ്യത്യസ്ത രീതികളാണ് അവലംബിക്കുന്നത് എങ്കിലും എല്ലാവരുടെയും ലക്ഷ്യമൊന്നു തന്നെയാണ് ഓരോ തുള്ളി ജലവും നമുക്ക് സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലും രാജസ്ഥാനിലും അടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത വരൾച്ച നേരിടുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം പിന്നീട് വായനാശീലത്തെപ്പറ്റി പറയവേ കേരളവും മോദിയുടെ വാക്കുകളിൽ കടന്നു വന്നു കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും വായനശാലകളുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇടുക്കി ജില്ലയിലെ വായനശാലയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇടുക്കിയിലെ ഇടമലക്കുടിയിലുള്ള അക്ഷര ലൈബ്രറി വനമേഖലയിലുള്ളതാണ് അധ്യാപകനായ പി കെ മുരളീധരനും ചായക്കടക്കാരനായ പി വി ചിന്നത്തിയുമാണ് ലൈബ്രറിക്ക് പിന്നിലെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചു मैं केरल की अक्षरा लाइब्रेरी के बारे में पढ़ रहा था आपको यह जानकर आश्चर्य होगा कि लाइब्रेरी इडुक्की के घने जंगलों के बीच बसे एक गांव में है यहाँ के प्राथमिक विद्यालय के शिक्षक पी के मुरलीधरन और छोटी सी चाय की दुकान चलाने वाले पी वी थम्पी इन दोनों ने इस लाइब्रेरी के लिए अथक परिश्रम किया है एक समय ऐसा भी रहा जब गट्ठर में भरकर और पीठ पर लाद यहाँ गई आज ये लाइब्रेरी आदिवासी बच्चों के साथ हर किसी को एक नई राह പുസ്തകി യോഗയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് അവസാനിപ്പിച്ചത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിന് ആരോഗ്യമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുകയാണ് യോഗ അതുകൊണ്ട് യോഗ പ്രചരിപ്പിക്കുന്നത് സമൂഹ സേവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള സേവനം അംഗീകരിക്കപ്പെടും അന്താരാഷ്ട്ര യോഗ വൻ വിജയമാക്കിയതിൽ എല്ലാവരോടും നന്ദിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു योग दिवस में जिस सक्रियता के साथ उमंग के साथ एक एक परिवार के तीन तीन चार चार पीढ़िया एक साथ आकर के योग दिवस को मनाया होलिस्टिक हेल्थ केयर के लिए जो जागरूकता आई है उसमें योग दिवस का महत्व बढ़ता चला जा रहा है हर कोई विश्व के हर कोने में सूरज निकलते ही अगर कोई योग प्रेमी उसका स्वागत करता है तो सूरज ढलते की पूरी यात्रा है ഇൻസാൻ ഹോ ഓർ യോഗ പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടുതൽ ജനങ്ങളിലെത്തിക്കാനുള്ള പരിപാടിയാണ് സർക്കാരും ബി ജെ പിയും ആസൂത്രണം ചെയ്തിരിക്കുന്നത് മൻ കി ബാത്ത് പ്രഭാഷണം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ ബി ജെ പി നേതൃത്വം പാർട്ടി ഘടകങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു ആകാശവാണിയിലൂടെ എല്ലാ മാസത്തെയും അവസാന ഞായറാഴ്ചകളിൽ പൊതുജനങ്ങളുമായി തൻ്റെ മനസ്സ് തുറക്കുന്ന മൻ കി ബാത് ഇതിനോടകം വൻ ജനശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഈ പരിപാടിയിലൂടെ വലിയ ഒരളവിൽ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ